നമസ്കാരം. ഇന്ന് നമുക്ക് ഡാറ്റ്സൺ റെഡിഗോ പരിചയപ്പെടാം. ഇത് 2020 പുതുക്കി ഇറക്കിയിരിക്കുന്ന ഒരു വേരിയൻ്റാണ്. പഴയ ഡാറ്റ്സണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുൻവശത്ത് കാര്യമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പഴയ ഡാറ്റ്സൺ ചിത്രത്തിൽ കാണാം, അതിനേക്കാളും വലിയ ഒരു ഗ്രില്ലും ക്രോമിൻ്റെ സറൗണ്ട്സും കാണാം. ഒപ്പം തന്നെ ഇത് ഒരു എ വേരിയൻ്റ്, നടുക്കുള്ള വേരിയൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ LED DRL ഇല്ല, പകരം ആ ഭാഗത്ത് ക്രോമാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന വേരിയൻ്റായ ടി വേരിയൻറ്റിൽ LED DRLs ഫോഗ് ലാമ്പും കൊടുത്തിരിക്കുന്നു. ഏറ്റവും ഉയർന്ന വേരിയൻ്റായ ടി വേരിയൻറ്റിലെ വീൽ കപ്പ് അല്പം വ്യത്യസ്തമായ ഡിസൈനാണ്. ഇത് മധ്യ വേരിയൻ്റായതിനാൽ ഇതിലെ വീൽ കപ്പ് പ്ലെയിൻ ആയിട്ടുള്ള സിൽവർ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ സൈഡിൽ ഡാറ്റ്സൺ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ എംബ്ലം പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലെ ഫെൻഡറിൽ. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ഡാറ്റ്സൺ റെഡിഗോയിൽ 14-ഇഞ്ച് സ്റ്റീൽ വീലാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. നേരത്തെ ചെറിയ 13-ഇഞ്ച് വീലായിരുന്നു, ഇപ്പോൾ അത് 14-ഇഞ്ച് വീലായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു മാറ്റമാണ്. പിറകിലേക്ക് വരുമ്പോൾ പഴയ ഡാറ്റ്സണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പുതിയ ഒരു LED എലമെൻറ്റോട് കൂടിയ ഒരു ടെയിൽ ലൈറ്റാണ്. മറ്റ് വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. പുറകിൽ വാഷറോ വൈപ്പറോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നിങ്ങൾക്ക് സ്പോയിലറും റൂഫ് റെയിലും ഒക്കെ ഒരു ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു വലിയ പ്രത്യേകത, ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഡാറ്റ്സൺ റെഡിഗോയുടെ. അത് ക്വിഡ് പോലെ തന്നെ റെഡിഗോയ്ക്കും സാമാന്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഉള്ളത്. വളരെ ഒതുക്കമുള്ള ഒരു ചെറിയ വാഹനമാണ്. പെയിൻറ് ജോബ് വളരെ ഉയർന്ന നിലവാരമുള്ളതാണ്. 8 വ്യത്യസ്ത നിറങ്ങളിൽ വാഹനം ലഭ്യമാണ്. ഫ്ലാപ്പ് പോലത്തെ ഒരു, പഴയ മാരുതി വാഹനങ്ങളിലുള്ള പോലത്തെ ഒരു ഡോർ ഓപ്പണറാണ്. ഇതിൻ്റെ പുറത്തുള്ള മിറർ അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് മധ്യ വേരിയൻ്റ് ആയതിനാൽ ഇതിൻ്റെ ഉള്ളിൽ പവർ വിൻഡോസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്നാൽ ഏറ്റവും ഉയർന്ന വേരിയൻറ്റിൽ മുന്നിലെ 2 ഡോറുകൾക്ക് പവർ വിൻഡോസ് ലഭ്യമാണ്. മറ്റൊരു പ്രത്യേകത, പവർ വിൻഡോ നമുക്കൊരു ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം കമ്പനി നൽകിയിട്ടുണ്ട്, അത് മുൻവശത്തെ ഡോറുകൾക്ക് മാത്രം. ഇതിൻ്റെ അകം വളരെ വിശാലമാണ്. വിശാലമെന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു വാഹനത്തിൽ ഇത്രയധികം സ്ഥല സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ കാണാം. ഒരു തമ്പിൻ്റെ ഭാഗം, തള്ളവിരലിൻ്റെ ഭാഗം ചെറിയൊരു കോണ്ടൂറൊക്കെ കൊടുത്തിരിക്കുന്ന മനോഹരമായ ഒരു സ്റ്റിയറിംഗ് വീലാണ്. അകത്തുള്ള മിററിന് ഡേ ആൻഡ് നൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ ഫീച്ചറൊന്നുമില്ല. മൈക്ക് ബ്ലൂടൂത്ത് ഫെസിലിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ അകത്തുള്ള ഡാഷ്ബോർഡിൽ നല്ല മനോഹരമായ ടെക്സ്ചറുകളും വ്യത്യസ്ത കളറും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നു, കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. പഴയ ഡാറ്റ്സണിനെ അപേക്ഷിച്ച് പുതിയ ഡാറ്റ്സണിൽ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം കൊടുത്തിരിക്കുന്നു. അത് 8-ഇഞ്ച് ടച്ച് സ്ക്രീനാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിനൊപ്പം ഒരു AMT വേരിയൻറ്റും ലഭ്യമാണ്. റിവേഴ്സ് ക്യാമറ സൗകര്യത്തോടു കൂടിയ ടച്ച് സ്ക്രീനാണ് ഉയർന്ന വേരിയൻറ്റിൽ വരുന്നത്. വളരെ ലളിതമായ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ സീറ്റ് ബെൽറ്റ് വാർണിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ ഇരട്ട എയർ ബാഗുകളും ABSഉം എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൗകര്യങ്ങളാണ്. അതുകൊണ്ട് സേഫ്റ്റിയെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പിന്നിലേക്ക് വരുമ്പോൾ ഡോർ ഓപ്പണർ ഒരു ചെറിയ സിൽവർ കളർ അല്ലെങ്കിൽ ഒരു വെള്ള കളറിൽ കൊടുത്തിരിക്കുന്നു. അത് പെട്ടെന്ന് കാണാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ എല്ലാ ഹെഡ്റസ്റ്റുകളും ഇൻ്റഗ്രേറ്റഡ് ആണ്, ഒന്ന് ഊരിയെടുക്കാൻ സാധിക്കും. അകത്ത് ധാരാളം സ്ഥലം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും തീർത്തും മോശമല്ല. ലെഗ് സ്പേസ് ഒക്കെ ആവശ്യത്തിനുണ്ട്. 3 വലിയ ആളുകൾക്ക് അല്പം ഞെരുങ്ങിയാണെങ്കിലും പുറകിലെ സീറ്റിൽ ഇരിക്കാൻ സാധിക്കും. ധാരാളം ആക്സസറീസ് കമ്പനി നൽകുന്നുണ്ട്. എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ആക്സസറീസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ബൂട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ വാഹനത്തിലുള്ളത്. നല്ല ഒതുക്കമുള്ള, എന്നാൽ നല്ല ഭംഗിയുള്ളതുമായ ഒരു വാഹനമാണ് ഡാറ്റ്സൺ റെഡിഗോ. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.